അസ്സാമലൈക്കും ഇന്ന് പറയുവാനുള്ളത് ചില ഔലിയാക്കന്മാർ നമസ്കരിക്കാറില്ല നമസ്കരിക്കാതിരിക്കലാണ് അവരുടെ പ്രത്യേകത എന്ന് ചില ആളുകൾ പറയാറുണ്ട് ചില ആളുകളൊക്കെ നമസ്കരിക്കാതെ നോമ്പ് പിടിക്കാതെ ഒക്കെ നടക്കുമ്പോൾ അവരെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾക്ക് നമസ്കാരം ഒന്നും പറഞ്ഞിട്ടില്ല നമസ്കാരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെയാണ് സാധാരണ പറയാറ് ഈ വിഷയത്തിൽ ഉസ്താദന്മാർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മളൊന്ന് കേൾക്കണം ഇത് കേൾപ്പിക്കുമ്പോൾ ഇത് രസകരമായിട്ട് നമ്മൾ കേട്ടു പോവുക എന്നുള്ളതല്ല അതിനപ്പുറമായിക്കൊണ്ട് ഇതിലുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് കൂടിയാണ് ഏതായാലും നൌഷാദാസനി പറയുന്ന ഒരു കാര്യം കേട്ട് നോക്കാം മശാഹിഹന്മാരിൽപ്പെട്ട ആളുകൾ അവർ നിങ്ങളുടെ കൂടെ ചുമക്കോ ചുമത്തിനോ വരുന്നില്ല എന്ന് കരുതി അവരെ ആക്ഷേപിക്കാൻ പാടില്ല കാരണം അവർ കാരണം അതായത് ചില മശായഖന്മാർ മശായഖന്മാരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജന്മന മശായഖൊന്നും അല്ല ചിലരാക്കുന്നതാണ് അങ്ങനെ ചില മശായഖന്മാർ അവർ ജമായത്തിനോ ജുമാക്കോ ഒന്നും വരുന്നില്ല എന്ന് കരുതി നമ്മളവർ ഒന്നും പറയാൻ പാടില്ല അത് അംഗീകരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് നൗഷാദ് അഹ്സനി പറയുന്നത് ഇങ്ങനെ ഒരു കാര്യമുണ്ടോ ഇനി ഇദ്ദേഹം പറയുന്നുണ്ട് ഇത് ശരി ഭാഗമാണ് എന്ന് പോലും പറയുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ പഠിച്ചിട്ടുള്ള കിതാബുകൾ ഏതാണ് സഹോദരന്മാരെ ഏഹ് എന്തായാലും അയാൾ പറയട്ടെ കേൾക്കാം നിസ്കരിക്കുന്ന സ്ഥലങ്ങളുണ്ട് എല്ലാ ദിവസവും മക്കയിൽ വെച്ച് മാത്രം അവർ നമസ്കരിക്കുന്ന സ്ഥലങ്ങളുണ്ട് അത് പ്രത്യേക സ്ഥലങ്ങളാണ് ഈ മക്കയിൽ നിസ്കരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇവിടെ കേരളത്തിൽ ഇവിടെ ഇട്ടാവട്ടത്തിലുള്ള ഈ മടവൂരിലും അതുപോലെയൊക്കെയുള്ള ആളുകളാണ് നമസ്കരിക്കാത്ത എന്താന്ന് ചോദിക്കുമ്പോൾ സല്ലേബി മക്കത്ത മക്കയിൽ നമസ്കരിക്കുക എന്നവരല്ലേ അവർ ഭക്ഷണം കഴിക്കല അവിടെ കേരളത്തിൽ അവർ കക്കൂസി പോക്ക് അവിടെ കേരളത്തിൽ അവർ വെള്ളം കുടിക്കല അവിടെ കേരളത്തിൽ അവർ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ കേരളത്തിൽ അവരുടെ നമസ്കാരം മാത്രം എവിടെയാണ് മക്കത്താണ് മക്കത്ത് മാത്രം അവർ നിസ്കരിച്ചാൽ പറ്റുള്ളൂ ഭക്ഷണമൊന്നും അവിടുന്ന് പറ്റൂല എന്തായാലും പറയട്ടെ മദീനയിൽ വെച്ച് മാത്രം നിസ്കരിക്കുന്നവരുണ്ട് ആ മക്കയിൽ മാത്രമല്ല മദീനത്തും വെച്ച് നമസ്കരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് ശരി മക്കത്തും മദീനത്തും ബൈത്തുൽ മുഖദ്സിലും ഉണ്ടോ അല്ലേ പറഞ്ഞു അതുകൊണ്ട് ബൈത്തുൽ മുക്കദ്സിലും മാത്രം നമസ്കരിക്കുന്നവരുണ്ട് മറ്റു പല സ്ഥലങ്ങളിലും നമസ്കരിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞത് അപ്പോ നമ്മുടെ നാട്ടിലും മാത്രമേ അവർക്ക് നിസ്കരിക്കാൻ പറ്റാത്തുള്ളൂ കാര്യം മനസ്സിലായല്ലോ ഉം മറ്റു പല സ്ഥലങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് വീട്ടിലെ ഇരിക്കെ ബാങ്ക് കൊടുത്താൽ നാട്ടിലെ പള്ളിയിൽ പോയി വരുന്നതിന്റെ മുമ്പ് ലോകത്തെവിടെ പോയികരിച്ച് വരാനുള്ള കഴിവ് അവർക്ക് നൽകപ്പെട്ട് ആയിക്കോട്ടെ അപ്പോൾ ഇവിടെ നൌഷാദ് ഹസനി പറഞ്ഞത് നാട്ടിൽ ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ അത് നമ്മളൊക്കെ പള്ളിയിൽ പോയി നമസ്കരിച്ച് വരുന്നതിന് മുമ്പായിക്കൊണ്ട് അവർക്ക് ലോകത്തെവിടെ പോയിട്ട് നമസ്കരിച്ച് വരുവാനുള്ള കഴിവുണ്ട് എന്നാണ് പറഞ്ഞത് ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട് മറ്റൊന്നുമല്ല മക്കത്ത് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ പണിക്കിറങ്ങുന്ന സമയം ആയിക്കണു അല്ലേ ജോലിക്കാർ ജോലിക്ക് പോകുന്ന സമയമൊക്കെ ആയിക്കോണും അവിടെ ഇവിടെ ആയിട്ട് രണ്ടര മണിക്കൂർ വ്യത്യാസമാണ് അതുപോലെ തന്നെ ഇവിടെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ പതിനൊന്ന് മണിയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ പതിനൊന്ന് മണിൻ്റെ മുമ്പായിരിക്കും ഇനി ഇവിടെ അസർ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ ലോഹർബാങ് കൊടുക്കുന്നേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ അസർ ബാങ്ക് കൊടുക്കുമ്പോൾ അവിടെ ലുഹറ നമസ്കരിക്കുക അപ്പോൾ ഏതാണ് ഇവർ നമസ്കരിച്ചിട്ടുണ്ടാവുക ഈ സ്ഥലകാല ബോധമില്ല എന്നൊക്കെ പറയുന്നത് ഇതാണ് ഈ രാജ്യങ്ങളിലൊക്കെ എന്തിന് പാകിസ്ഥാനിൽ നമ്മുടെ തൊട്ട രാജ്യമായ പാകിസ്ഥാനിൽ പോലും അരമണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് അത് പിന്നെ നമുക്ക് അംഗീകരിക്കാമെന്ന് വെച്ചോളി പാകിസ്ഥാനുക്ക് ഇവരെ നിസ്കരിക്കാൻ പോകണമല്ലോ എന്നാൽ മക്കത്തും അതുപോലെ മദീനത്തും രണ്ടര മണിക്കൂർ വ്യത്യാസമാണ് ബൈത്തുൽ മുക്കദ്സ് അതിലേക്കും വ്യത്യാസം കൂടുതലുള്ളതാണ് കാരണം അത് കിടക്കുന്നത് ഫലസ്തീനിലാണ് ഫലസ്തീനിലെ ജൂത അധിനിവേശ ശക്തികളുടെ കൈകളിലാണിപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗമായി കൊണ്ടാണ് ബൈത്തൽ മുഖദ്ദസ് ഉള്ളത് അവിടെ എങ്ങനെ ഈ കറക്റ്റ് ടൈമിൽ കിട്ടുക ഇനി നൌഷാദാസൻ ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യുന്നുണ്ട് അന്ന് കേട്ടു വയ്ക്കാം നമുക്ക് അപ്പോൾ മശാഹന്മാരെ നിസ്കാരമോ മറ്റോ നമ്മളെപ്പോലെ കണക്കാക്കരുത് എന്നും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇനി ഇതൊന്നുമല്ല പ്രധാനം പ്രധാനപ്പെട്ട വേറെ കാര്യമുണ്ട് അപ്പോൾ മശാഹന്മാർ നിസ്കരിച്ചിട്ടില്ലേ നിസ്കരിച്ചണ്ട ഒരു നോമ്പോട്ടില്ലേ ഒരു നോമ്പോൽ കണ്ട അപ്പോൾ പോലും ചെയ്യണതല്ലേ ഈ മഷാഹിഹ് ആക്കി കാണുന്ന ആളുകൾ ഈ മുരീതന്മാർ കണ്ടുപഠിക്കുക അപ്പോൾ മശാഹ് നിസ്കരിക്കണില്ല മുരീത് പിന്നെ പള്ളി പള്ളിയുടെ ആയലോകത്ത് കൂടി നടക്കുമോ ഏ മശാഹ് നിന്ന് പാത്തുകയാണെന്നുണ്ടെങ്കിൽ മുരിതന്മാർ നടന്നു പാത്തൂലേ എന്താൻ്റെ മൂല്യരേ ആ പറയങ്ങള് നമ്മൾ മഷാഹിഖന്മാരെ നമ്മുടെ കൊണ്ടോ മറ്റോ അപകടത്തിൽ ചെന്ന് പോകും ആ അപ്പോൾ മശാഹിഹന്മാരെ നമ്മളെ ഇൽമ കൊണ്ട് അളന്നു കഴിഞ്ഞാൽ വലിയ അപകടത്തിൽ പോകുന്ന പറയണത് ഈ നമ്മളെ ഇൽമല്ലാതെ വഹീൻ്റെ ഒരു ഇൽമുണ്ടല്ലോ നൗഷാദ് ഹാസനിയെ നിങ്ങൾ ഈ കിതാബുകൾ കുറേ പേരെടുത്തിട്ട് നിങ്ങളിങ്ങനെ അറബിയിൽ എഴുതിയ കുറേ ബുക്കുകൾ വായിക്കലുണ്ട് നിങ്ങൾ പരിശുദ്ധ ഖുർആാന് സഹിഹായ ഹദീസ് അതുപോലെ തന്നെ പണ്ഡിതോദ്ധരണികൾ ആരെങ്കിലും എന്തെങ്കിലും പാളക്കിതാപത്തെയും കൂറക്കിതാപത്തെയും ഇബാറത്തുകളല്ല അല്ലാതെ തന്നെ പണ്ഡിതന്മാരുടെ കിതാബുകൾ അതിൽ നമസ്കരിക്കാത്തവനെ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശരി അത് നിയമപ്രകാരം ശരീരത്തിൽ ഒരു തേങ്ങയില്ല എന്നുള്ളതാണ് അപ്പോൾ ശരീരത്തിൽ എന്ന് പറയണ്ട നമസ്കരിക്കാത്തവനെ ശരിഹത്ത് നിയമപ്രകാരം എന്ത് ചെയ്യണം ഇവിടെ ശരീരത്തൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും ഏഹ് നിങ്ങൾക്ക് പറയുന്നേ ഉള്ളൂ എന്നാൽ ആ ശരി നിയമപ്രകാരം അള്ളാഹുൻ്റെ ഹബീബ് സല അലി സ്വലാം എങ്ങനെയാണ് നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഏഹ് അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അത് പഠിപ്പിക്കാണ്ട് നിങ്ങളാണ് ഈ ആൾക്കാർ നിസ്കരിക്കാത്തോ അല്ലെങ്കിൽ നോമ്പ് വൽക്കാത്തോ അല്ലെങ്കിൽ ഇങ്ങനെ മഹത്വോൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്ത് തോന്നിയാലും മറ്റുള്ളൊരു ചോദ്യം ചോദിച്ചോട്ടെ നാണല്ലേ നിങ്ങൾക്ക് ചോദിക്കാതിരിക്കാൻ വയ്യാത്ത കൊണ്ടാണ് അപ്പോൾ ഈ വീഡിയോ ഇത് ഉള്ളൂ ഇതിൽ നിങ്ങൾക്കൊക്കെ ഇത് കാണുന്നവർക്കൊക്കെ മനസ്സിലായെങ്കിലും മനസ്സിലാക്കാം മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളിങ്ങനെ നട്ടം തിരിഞ്ഞുപോളിയും വീഡിയോ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വരഹമത്തുള്ള